ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ചിനെതിരെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കനത്ത നടപടി എടുത്തിരിക്കുകയാണ്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്ന 90% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രദ്ധിക്കുക. നോക്കൌട്ട് ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് അവിടെ മത്സരം തടസ്സപ്പെടുത്തുകയും ബംഗളൂരു എഫ് സിക്ക് അർഹിക്കാത്തൊരു ഗോൾ കൊടുക്കുകയും തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് അവിടെ മത്സരം നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ച് അവിടെ കളി തടസ്സപ്പെടുത്തിയെ തുടർന്നാണ് ആ ഒരു കുറ്റമാണ് കോച്ചിന്മേൽ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ AIFFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ടൂർണമെന്റുകളിൽ നിന്നും 10 മത്സരങ്ങളിലേക്കാണ് കോച്ചിന് വിലക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ബാനിൽ നിന്നാണ് സസ്പെൻഷനിലേക്ക് മാറിയിട്ടുള്ളത്. അതും FSDLന്റെയും ISLന്റെയും ഒക്കെ കനത്ത ഇടപെടലുകൾ കൊണ്ടാണ്. ബാൻ കിട്ടിക്കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ, സീസൺ എൻറ്റയർ സീസണിലായിരിക്കും അവർ ബാൻ കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ക്ലബിനും ബാൻ കിട്ടിയാൽ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു തലത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ പോയതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് കൂടാതെ AIFFന്റെ അച്ചടക്ക കോടതി നിർദ്ദേശങ്ങൾ പ്രകാരം 500,000 രൂപയാണ് പിഴ കെട്ടിവെക്കേണ്ടത്. ഇനി കോച്ചിന്റെ സസ്പെൻഷന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നേതൃത്വം വഹിക്കുന്ന ടൂർണമെന്റുകളിൽ നിന്നാണ് ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സൂപ്പർ കപ്പും ബാധകമാണ്. അതിനി ക്ലബ് മാനേജ്മെന്റ് എടുക്കേണ്ട തീരുമാനമാണ് ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് തുടങ്ങണോ അല്ലെങ്കിൽ ISLൽ നിന്നുള്ള 10 മത്സരങ്ങളാക്കണോ എന്നത്. എന്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സൂപ്പർ കപ്പിൽ നിന്ന് തുടങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത്. എന്ന് വെച്ച് സൂപ്പർ കപ്പിന് പ്രാധാന്യം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ക്വാർട്ടറും പ്രീ ക്വാർട്ടറും അതുപോലെ സെമിയോ ഫൈനലൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മത്സരങ്ങൾ കൂടുകയാണ്. അതിനനുസരിച്ച് ചിലപ്പോ 7-6 മത്സരങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ISLലേക്ക് വരുമ്പോൾ 4-5 മത്സരങ്ങൾ മാത്രം പുറത്തിരുന്നാൽ മതിയാവും. സൂപ്പർ കപ്പ് തുടങ്ങാത്ത ഒരു സാഹചര്യം കൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ്. സോ ഇപ്പൊ എന്തായാലും വീഡിയോ സമർപ്പിക്കുന്നു. കായിക ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലും പുതുപുത്തൻ കായിക ലോകത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വരുമ്പോഴത്തേക്കും ബൈ.